ഡൽഹിയിൽ ഓക്സിജൻ പ്രതിസന്ധി തുടരുക തന്നെയാണ്. 2 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ മാത്രമേ ഉള്ളൂവെന്നും 130 കോവിഡ് രോഗികളുടെ ജീവൻ അപകടത്തിലാകുമെന്നും മുൾചന്ദ് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബത്ര ആശുപത്രിയിലും സമാന പ്രതിസന്ധി തുടരുകയാണ്. അതേസമയം പ്രതിദിന കോവിഡ് വർദ്ധന 3.5 ലക്ഷത്തിന് അടുത്തെത്തി. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. സുരേഷ്, ഓക്സിജൻ പ്രതിസന്ധി രൂക്ഷമായി തുടരുക തന്നെയാണോ? ഇത് പരിഹരിക്കാനുള്ള നടപടികളൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ലേ? ആശുപത്രികളിൽ കൂടുതൽ പേർ അധികൃതർ വിഷമകഥകളുമായിട്ട് വരികയാണോ? സനീഷ്, കൂടുതൽ ആശുപത്രികളിൽ നിന്നും ഇത്തരത്തിലുള്ള ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഡൽഹിയിൽ 6 ആശുപത്രികളിലാണ് ഓക്സിജൻ ക്ഷാമം ഉണ്ടായിരുന്നത്. അത് ഹരിയാനയിൽ നിന്നും മറ്റുമൊക്കെയായി, അതോടൊപ്പം തന്നെ വിശാഖപട്ടണത്തു നിന്നും മറ്റുമൊക്കെ ഓക്സിജൻ കൊണ്ടുവന്ന് ആ ക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ രാത്രിയോടെ ഏതാണ്ട് പൂർത്തിയാകുമ്പോൾ ഇന്ന് രാവിലെ പുതിയ ആശുപത്രികളിൽ നിന്നുമാണ് ഓക്സിജൻ ഇല്ലാത്ത ദുരന്തത്തിൻ്റെ വാർത്തകൾ വരുന്നത്. സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൾചന്ദ് ആശുപത്രി ഡയറക്ടറാണ് പറഞ്ഞത്, 130 രോഗികൾ ഏത് സമയത്തും മരിക്കാവുന്ന സാഹചര്യമാണ്, പ്രാണവായു കിട്ടാതെ ദുരിതം അനുഭവിക്കുകയാണ് 130 രോഗികൾ എന്നാണ് അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ബദ്ര ആശുപത്രിയിൽ രാവിലെ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ചിട്ടുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒരു ടാങ്കർ ഓക്സിജൻ അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തിരമായി ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. മറ്റൊരു ആശുപത്രി സരോജ് ആശുപത്രിയാണ്. സരോജ് ആശുപത്രിയിലും ഇതുപോലെ തന്നെയാണ് അവസ്ഥ. ആവശ്യമായിട്ടുള്ള പ്രാണവായു രോഗികൾക്ക് കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് സരോജ് ആശുപത്രിയിലെയും ഡോക്ടർമാരാണെങ്കിലും മറ്റ് ആരോഗ്യ പ്രവർത്തകരും. ഇന്നലെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ക്ഷാമമുണ്ടായിരുന്ന ഗംഗാറാം ആശുപത്രിയാണെങ്കിലും അതുപോലെ തന്നെ മാക്സ് ആശുപത്രി ശൃംഖലയാണെങ്കിലും അവിടെ രണ്ടിടത്തും കൂടുതലായിട്ട് ഓക്സിജൻ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഓക്സിജൻ എത്തുമ്പോൾ തന്നെ കൂടുതൽ രോഗികൾ 24,000 കാൽ ലക്ഷത്തിലധികം രോഗികൾ ഇന്ന് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥ, അതേപോലെ തന്നെ ചികിത്സയ്ക്ക് കൂടുതലായിട്ട് ഓക്സിജൻ വേണ്ടി വരുന്ന സാഹചര്യം, അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ 1-2 ടാങ്കർ ഓക്സിജനുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഉത്തർപ്രദേശിൽ ഇന്നലെ ചന്ദ്രലക്ഷ്മി ഈ രണ്ട് ആശുപത്രികളിലും ഓക്സിജൻ ക്ഷാമം ഉണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ അല്പം പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെയുള്ള ഓക്സിജനും തീരുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. ഗുജറാത്തിലാണെങ്കിൽ 3 ആശുപത്രികളിൽ ഇപ്പോഴും ഓക്സിജൻ ക്ഷാമമുണ്ട്. ചുരുക്കത്തിൽ പ്രാണവായുവാണ് ഇപ്പോൾ മരുന്നോ അല്ലെങ്കിൽ വാക്സിനേഷനോ ഒക്കെ നൽകുന്നതിനേക്കാൾ കൂടുതലായി രോഗികൾക്ക് നൽകാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ ചികിത്സാരംഗം പകച്ചു നിൽക്കുന്നത് പ്രാണവായുവിൻ്റെ കാര്യത്തിലാണ്. ആ ഒരു ഘട്ടത്തിലാണ് കൂടുതലായി ഓക്സിജൻ ഇപ്പോൾ ചൈന ഇന്നിപ്പോൾ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് വേണ്ടി ഓക്സിജനും അതോടൊപ്പം തന്നെ ചികിത്സയ്ക്കുള്ള മരുന്നും നൽകാമെന്നുള്ളത്. ചൈനയുടെ ഭാഗത്തു നിന്നും അത്തരം സഹായം സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഏതായാലും റഷ്യയിൽ നിന്ന് അടിയന്തിരമായി തന്നെ 50,000 ടൺ ഓക്സിജൻ കൊണ്ടുവരാനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. വായുസേനയുടെ വിമാനമായിരിക്കും അതിനുവേണ്ടി പോകുക. UAE അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സുരേഷ്, മറ്റ് ആശുപത്രികളിൽ നിന്നുള്ള സങ്കട വർത്തമാനങ്ങൾ കൂടെ വരുന്നുണ്ട്. 1.5 മണിക്കൂറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ മാത്രമേ ഉള്ളൂ എന്നും 200 രോഗികളുടെ ജീവൻ പ്രതിസന്ധിയിലാണ്, അപകടത്തിലാണ് എന്നും 20 ആളുകൾ ഇതിനകം തന്നെയും ഓക്സിജൻ ഷോർട്ടേജ് കാരണം മരിച്ചു എന്നും പറഞ്ഞ് DK ബലൂജ്, അദ്ദേഹം ജയ്പൂർ ഗോൾഡൻ ഹോസ്പിറ്റൽ ആശുപത്രി, ഡൽഹി ആശുപത്രി തന്നെയാണ്, ജയ്പൂർ ഗോൾഡൻ ഹോസ്പിറ്റലിൻ്റെ തലവനായുള്ള DK ബലൂജ അദ്ദേഹം പറഞ്ഞതായിട്ടും ഇപ്പോൾ വാർത്തകളിൽ കാണുന്നുണ്ട്. ഡൽഹിയിൽ ആ പ്രതിസന്ധി അങ്ങനെ തന്നെ തുടരുകയാണ്. ഒപ്പം സുരേഷ്, ഈ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുക തന്നെയാണല്ലോ, അതിൻ്റെ പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എവിടങ്ങളിലൊക്കെയാണ്, ഏത് സംസ്ഥാനങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇപ്പോൾ രോഗികളുള്ളത്? സനീഷ്, കോവിഡ് രോഗികളുടെ എണ്ണം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ കൂടുന്നുവെന്ന് നമ്മൾ ഓരോ ദിവസവും പറഞ്ഞാൽ പോരാ. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ 10 ലക്ഷത്തോളം പേർക്ക് ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 3,42,000 മുകളിലാണ് പുതിയ രോഗി, 3,46,766 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ 3.5 ലക്ഷത്തിലേക്ക് എത്തുകയാണ് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത്. ലോകത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇത്തരമൊരു വർധന ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മരണനിരക്കിലുണ്ടാകുന്ന വർധനയാണ്. അത് വല്ലാതെ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2,000 മരണം നിരക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് 2,624 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. അതിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്
മഹാരാഷ്ട്രയിൽ 700 ന് മുകളിൽ ആയിരിക്കുന്നു മരണം 776 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് 24 മണിക്കൂറിനിടയിൽ എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ ഇത്രയ്ക്ക് വലിയ തോതിൽ മരണം സംഭവിക്കുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലും മരണസംഖ്യ വലിയ തോതിൽ കൂടുന്നു എന്നുള്ളതാണ് ഛത്തീസ്ഗഡിലാണെങ്കിൽ 219 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം 773 പേർക്ക് മഹാരാഷ്ട്രയിൽ ജീവൻ നഷ്ടപ്പെടുന്നു ഈ വിധത്തിൽ വലിയ തോതിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു ഡൽഹിയിലാണെങ്കിൽ 300-ലധികം മരണമാണ് 349 പേർക്കാണ് 24 മണിക്കൂറിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഈ ഈ പറയുന്നത് പോലുള്ള ഓക്സിജന്റെ ക്ഷാമം എത്രത്തോളം രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ് കാരണം പ്രാണവായു കിട്ടാതെയാണ് പലരും മരിക്കുന്നത് ഡൽഹിയിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡിൻ്റെ വൈറസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഡൽഹിയിൽ ഏറ്റവും അധികം ആളുകളെ ബാധിച്ചിട്ടുള്ളത് രണ്ടാം തരംഗത്തിൽ ഏറ്റവും അധികം മരണത്തിന് കാരണമായിട്ടുള്ളത് UK വകഭേദമാണ് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അതുകൊണ്ട് ഈ ശ്വാസകോശത്തെ അത് കൂടുതലായിട്ട് ബാധിക്കുകയും അതാണ് ഓക്സിജൻ ലഭ്യത ശരീരത്തിൽ ഇല്ലാതെ വരുന്നതോട് കൂടിയിട്ടാണ് മരണം ഉയരാൻ കാരണമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതോടൊപ്പം മഹാരാഷ്ട്രയിൽ ഇന്ത്യയിൽ തന്നെയുള്ള വകഭേദമാണ് കൂടുതലായിട്ട് ബാധിച്ചിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മരണത്തിൻ്റെ കാര്യത്തിൽ മറ്റ് നമ്മുടെ കർണാടകത്തിലടക്കം മരണസംഖ്യ വലിയ തോതിൽ കൂടുന്ന കണക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ശരി നന്ദി സുരേഷ വിവരങ്ങൾക്ക് 3.5 ലക്ഷത്തിലേറെ പേർക്കാണ് ഒരു ദിവസം രോഗബാധ ഉണ്ടാകുന്നത് രാജ്യത്ത് ഈ രോഗികളായിട്ട് ആശുപത്രിയിൽ എത്തുന്ന ആളുകൾക്ക് പ്രാണവായു ഓക്സിജൻ നൽകാൻ സാധിക്കാത്ത സാഹചര്യം പറഞ്ഞ് കരയുകയാണ് ഡൽഹിയിലെ ആശുപത്രികളിലെ തലപ്പത്തുള്ള ആളുകൾ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഇതുവരെ രാജ്യം കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആകെയുള്ളത് മറ്റൊരു അവസരത്തിലായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമായിരുന്ന 100 കണക്കിന് ആളുകളെയാണ് രാജ്യത്തിന് നഷ്ടമാകുന്നത് ആ കുടുംബങ്ങളെല്ലാം കരയുകയാണ് അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി തുടരേണ്ടുന്ന സാഹചര്യമാണ് രോഗം വരാതിരിക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലും സമാനമായ അല്ലെങ്കിൽ കുറേക്കൂടെ ഗൗരവതരമായുള്ള ഇപ്പോഴത്തെ ഇതിൽ നിന്ന് കൂടുതൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നേക്കാം എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി രോഗം വരാതെ കാത്തിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്